ആർക്കും കീഴ്പ്പെടുവാനല്ല എല്ലാവരെയും കീഴടക്കുവാനാണ് മനുഷ്യൻ എന്നും താല്പര്യപ്പെടുന്നത് എന്നാൽ ആരാണ് ഒരു യഥാർത്ഥ നേതാവ് അങ്ങനെ ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും ഇത് മനസ്സിലാക്കുവാൻ നമ്മെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ഇനിയും നാം പഠിക്കുവാൻ പോകുന്നത് കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം എസ്രായയുടെ പുസ്തകമാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത് ഇനിയും അതിനോട് ചേർന്നുള്ള ഏകദേശം അതേ കാലത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള നെഹമ്യാവിൻ്റെ പുസ്തകം നമുക്ക് ഒരുമിച്ച് പഠിക്കാം വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു ചെറിയ പുസ്തകമാണ് നെഹമ്യാവ് നെഹമ്യാവ് അർത്ഥശിഷ്ട രാജാവിൻ്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹകനായിരുന്നു എന്ന് നാം വായിക്കുന്നു ഇത് വളരെ ഉന്നതമായൊരു സ്ഥാനമായിരുന്നു ഇത്ര വലിയൊരു സ്ഥാനത്തായിരുന്നിട്ട് നെഹമ്യാവ് തൻ്റെ ജനങ്ങളെ മറന്നില്ല എന്നതാണ് ഏറ്റവും പ്രോത്സാഹജനകമായൊരു വസ്തുത രുസുലേമിനെക്കുറിച്ച് അവൻ്റെ അടുത്തു വന്ന വാർത്ത വളരെ ശോചനീയമായിരുന്നു അവൻ്റെ ദുഃഖം രാജാവിൻ്റെ മുൻപിൽ മറയ്ക്കുവാൻ എഹമ്യാവിന് കഴിഞ്ഞില്ല രാജാവ് അത് മനസ്സിലാക്കി നൂറ് വർഷത്തോളമായി അൻപതിനായിരത്തോളം യഹൂദന്മാർ യെരുസലേമിലെത്തിയിട്ട് എന്നാൽ ദേവാലയം പണിതു എന്നതൊഴിച്ചാൽ മറ്റൊന്നും ചെയ്യുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല പട്ടണം ശൂന്യമായി കിടന്നിരുന്നു അതിൻ്റെ കാരണം അവരുടെ ശത്രുക്കൾ പണി മുടക്കിയിരുന്നു അർദ്ധശ്രേഷ്ഠ രാജാവിൻ്റെ രണ്ടാനമ്മയായിരുന്നു എസ്തേർ അവർ ഒരു യഹൂദ സ്ത്രീ ആയിരുന്നുവല്ലോ ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് അവൾ ജീവിച്ചിരുന്നു എന്നുള്ളത് തീർച്ചയാണ് അവളുടെ സ്വാധീനത്താൽ ആയിരിക്കും നെഹമ്യാവിന് ഇത്ര നല്ലൊരു സ്ഥാനം ലഭിച്ചത് തന്നെ രാജകൊട്ടാരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞെരുശുലമിലേക്ക് പോയി അവിടുത്തെ പണിക്ക് നേതൃത്വം കൊടുക്കുവാൻ നെഹമ്യ ഒരുങ്ങിയത് എത്ര വലിയൊരു ദർശനം ഉണ്ടായിരുന്നിട്ടാണ് എന്ന് മറക്കരുത് നേതൃത്വത്തെക്കുറിച്ച് കുറിച്ച് നെഹമ്യാവിന് പറയുവാനുള്ള അതേ കാര്യങ്ങളാണ് നാം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത് നേതൃത്വവുമായി ബന്ധപ്പെട്ട ഈ പുസ്തകത്തിൽ നാം കാണുന്ന ഏതാനും കാര്യങ്ങൾ ഒന്ന് മുൻകോപിയായ ഒരു മേലുദ്യോഗസ്ഥനുമായി എങ്ങനെ ബന്ധപ്പെടും രണ്ട് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെയും വ്യക്തിപരമായ ആസൂത്രണത്തിൻ്റെയും മധ്യ ഉള്ള സമതുലിത മൂന്ന് ഉന്നത സ്ഥാനങ്ങളിലായിരിക്കെ നിരാശയെ എങ്ങനെ കൈകാര്യം ചെയ്യും നാല് രൂക്ഷമായ വിമർശനത്തെ എങ്ങനെ നേരിടും ഈ പുസ്തകത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ നെഹമ്യാവിൻ്റെ സ്ഥാനത്ത് താങ്കൾക്ക് താങ്കളെ കാണാവുന്നതാണ് അതിമഹത്തായ പാഠങ്ങൾ പഠിക്കാവുന്നതാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ ഞാൻ ഞാൻ എന്നുള്ള പ്രയോഗത്താൽ ഒരു വായനക്കാരൻ ഉണ്ടാകാവുന്ന തോന്നൽ ഈ പുസ്തകം നെഹമ്യാവ് തന്നെ എഴുതിയതാകുമെന്നത്രേ അഥവാ ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ പലരും വിശ്വസിക്കുന്നത് പോലെ യെസ്ര ആകുന്ന പക്ഷം താൻ നെഹമ്യാവിൻ്റെ ഡയറിയിൽ നിന്നും പകർത്തിയതാകാം ഈ ഭാഗങ്ങൾ യെസ്രയുടെ പുസ്തകത്തിൽ നാം കണ്ടതുപോലെ ഇതിനകത്തും പകർപ്പുകളും തീർപ്പുകളും വംശാവലികളും മറ്റ് രേഖകളുമൊക്കെയാണ് നാം കാണുന്നത് രണ്ട് പുസ്തകങ്ങളും എഴുതിയത് ഒരേ വ്യക്തിയാണ് യെസ്ര ആയിരിക്കും ആ എഴുത്തുകാരൻ എബ്രായ കാനൂനിൽ ഈ രണ്ട് പുസ്തകങ്ങളും ഒന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നെഹമ്യാ ഒരു ഭരണാധികാരിയും യസ്ര ഒരു പുരോഹിതനും ആയിരുന്നു യസ്ര ശാസ്ത്രി എന്നാണല്ലോ അറിയപ്പെടുന്നത് യെസ്റായുടെ പുസ്തകത്തിൽ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിനാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ എരുശിലമിൻ്റെ മതിലുകളുടെ പുനർനിർമ്മാണത്തിനും ഊന്നൽ കൊടുത്തിരിക്കുന്നു യെസ്റായുടെ പുസ്തകത്തിൽ പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിവരവിൻ്റെ മതപരമായ വശമാണ് പറയുന്നതെങ്കിൽ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ മടങ്ങിവരവിൻ്റെ രാഷ്ട്രീയ വശമാണ് സംസാരിക്കുന്നത് പുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഒന്നാംതരം ഒരു പ്രതിനിധിയായാണ് യസ്ര നെഹമ്യാവ് ഒരു ഒന്നാംതരം ബിസിനസ്സുകാരൻ്റെ ഉത്തമ ഉദാഹരണം ആകുന്നു അന്നത്തെ ശക്തനായ പേർഷ്യൻ രാജാവായിരുന്ന അർത്ഥ കൊട്ടാരത്തിൽ നെഹമ്യാവിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഉണ്ടായിരുന്നു എങ്കിലും അവൻ്റെ ഹൃദയം യെരുശലേമിലെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അടുക്കലും അവിടുത്തെ ദൈവീക പദ്ധതിയിലുമായിരുന്നു ഈ പുസ്തകത്തിലെ വ്യക്തിപരമായ കുറിപ്പുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ വളരെയേറെ ഒരു പുസ്തകം തന്നെയാണിത് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഇതിലേക്ക് വരാറുണ്ട് ഇതിൽ നിന്നും പ്രസംഗിക്കാറുണ്ട് എത്ര വലിയ വെല്ലുവിളികളാണ് നമുക്കിതിൽ കാണുവാൻ സാധിക്കുന്നതെന്ന് ഓർക്കണം കാലക്രമം പറഞ്ഞാൽ ചരിത്ര പുസ്തകങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാകുന്നു ഇത് സമയത്തിൻ്റെ കാര്യത്തിൽ നാം ഈ പുസ്തകത്തിൽ രേഖയുടെ അറ്റത്ത് വന്നിരിക്കുന്നു യഹുതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രവുമായി പഴയ നിയമം അല്പം പോലും മുൻപോട്ട് പോകുന്നില്ല ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകത്തിന് ശേഷം ഏകദേശം എഴുപത് വർഷങ്ങൾ കഴിഞ്ഞാണ് ഇസ്രാ ചരിത്രം എഴുതുന്നത് എഴുപത് വർഷത്തെ പ്രവാസം കഴിഞ്ഞും ഒരു ശേഷിപ്പ് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങി വരുന്നു സിരുബാബേലിൻ്റെ നേതൃത്വത്തിലുള്ള മടങ്ങിവരവിന് ശേഷം അൻപത് വർഷങ്ങളിലധികം കഴിഞ്ഞാണ് ഇസ്രായേലുടെ നേതൃത്വത്തിലുള്ള മടങ്ങിവരവ് നടക്കുന്നത് യെസ്ര വന്നതിന് ശേഷം പതിനഞ്ച് വർഷങ്ങളോളം കഴിഞ്ഞാണ് നെഹമ്യാവ് വന്നത് ഇതൊക്കെ ഏകദേശ കണക്കുകളാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പ്രവാസത്തിന് ശേഷമുള്ള ഇസ്രായേൽ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കാണിക്കുവാനാണ് ഇവ നൽകിയിരിക്കുന്നത് ദാനിയൽ പ്രവചനത്തിലെ എഴുപത് ആഴ്ചക്കാലം ഈ ചിത്രത്തിൽ സാധാരണയായും യുക്തിയുക്തമായും എങ്ങനെ യോജിക്കും എന്ന് കാണുവാൻ ഇത് നമ്മെ സഹായിക്കും ദാനിയലിലെ എഴുപത് ആഴ്ചക്കാലം നെഹമ്യാവിന്റെ പുസ്തകത്തോടെയാണ് ആരംഭിക്കുന്നത് അല്ലാതെ ഇസ്രായേലുടെ പുസ്തകത്തോടെയല്ല ദാനിയൽ ഒൻപതിൻ്റെ ഇരുപത്തി അഞ്ചിൽ നാം വായിക്കുന്നത് യരുസലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭുവരെ ഏഴാഴ്ചവട്ടം അറുപത്തിരണ്ടാഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും ഈ പറഞ്ഞതിൻ്റെ പശ്ചാത്തലം നെഹ്മ്യാവിൻ്റെ പുസ്തകത്തിലാണ് നാം കാണുവാൻ പോകുന്നത് ഇവിടെ നാം കാണുന്നത് ചുരുക്കം വാക്കുകളും വളരെയേറെ പ്രവൃത്തിയും ഉള്ളതായ ഒരു മനുഷ്യനെയാണ് അതെ അത് തന്നെയാണ് ഒരു നേതാവിൻ്റെ സവിശേഷത ഒരു നേതാവ് മഹാനായ വ്യക്തി ആയിരിക്കണമെന്നില്ല പിന്നെയോ വെറും സാധാരണക്കാരൻ എന്നാൽ അത്യന്തം പ്രചോദിതനായ വ്യക്തി മനസ്സിലായല്ലോ അവൻ്റെ ഉത്സാഹത്തിന് അതിരില്ല അതെ നേതൃത്വത്തിനായി ദൈവം വിളിക്കുന്ന ഒരു വെറും സാധാരണക്കാരനായ വ്യക്തിയുടെ മേൽ അവൻ തൻ്റെ കരങ്ങൾ വയ്ക്കുമ്പോൾ അത് ആരായിരുന്നാലും അവന് ദൈവം പർവ്വതസമാനമായ കഴിവുകൾ നൽകും അത് താങ്കൾക്കും എനിക്കും ആകാം ദൈവമാണ് നേതാക്കന്മാരെ ലക്ഷ്യങ്ങൾ പ്രാപിക്കുവാൻ പ്രചോദിപ്പിക്കുന്നത് വളരെയേറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ടും ദൈവത്തിനു വേണ്ടി വലിയ പ്രവർത്തനം ചെയ്യുവാൻ അവൻ പ്രചോദിതനായി തൻ്റെ ജനത്തെ നയിച്ച വ്യക്തിയെ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ മൂന്ന് വിധത്തിൽ നാം കാണുന്നു ആദ്യ ഭാഗത്ത് അവൻ രാജാവിൻ്റെ പാനപാത്രവാഹകനായി കാണപ്പെടുന്നു ഏകദേശം മധ്യഭാഗത്താകുമ്പോൾ അവൻ മതിൽ പണിയുന്നവനായി കാണുന്നു ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് അവൻ ഏരുശലയും പട്ടണത്തിൻ്റെയും ചുറ്റുമുള്ള സ്ഥലങ്ങളുടെയും ദേശാധിപതിയായി കാണപ്പെടുന്നു നമുക്ക് ഈ മൂന്ന് സ്ഥാനങ്ങളെ ചുരുക്കമായി ഒന്ന് പരിശോധിക്കാം പാനപാത്രവാഹകൻ അർത്ഥവശിഷ്ട രാജാവിന്റെ പാനപാത്ര വാഹകനായിട്ടാണ് നാം കാണുന്നത് ഒരു പാനപാത്രവാഹകൻ എന്ന് കേൾക്കുമ്പോൾ അത് അത്ര വലിയ സ്ഥാനമായിട്ടൊന്നും നമുക്ക് തോന്നിയെന്ന് വരില്ല പാത്രം കഴുകുന്ന പോലെയോ ഒരു വെയിറ്ററെ പോലെയോ എന്നതിലുപരി നാം ചിന്തിച്ചൊന്നും വരില്ല എന്നാൽ പാനപാത്രവാഹകനീ പറഞ്ഞതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാകുന്നു രാജാവ് കുടിക്കുന്നതിന് മുൻപ് വീഞ്ഞു രുചിക്കുവാനും രാജാവിന് ഭക്ഷണം കൊടുക്കുന്നതിനു മുൻപ് അത് രുചി നോക്കുവാനും അധികാരപ്പെട്ട സ്ഥാനത്തായിരുന്നു ഒരു പാനപാത്രവാഹകൻ ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷം കലർത്തിയിട്ടുണ്ടെങ്കിൽ അത് പാനപാത്രവാഹകനെയാണ് ആദ്യം ബാധിക്കുന്നത് ഇങ്ങനൊരു പരിചയം മൂലം പാനപാത്രവാഹകനും രാജാവും തമ്മിൽ പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തൊരു ബന്ധമുണ്ടാകുക സ്വാഭാവികമായിരുന്നു വാസ്തവത്തിൽ പ്രാചീന കാലത്തെ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിരുന്നത് രാജ്ഞി കഴിഞ്ഞാൽ രാജാവിനെ ഏറ്റവും അധികം സ്വാധീനിക്കുവാൻ കഴിഞ്ഞിരുന്ന വ്യക്തി പാനപാത്രവാഹകനായിരുന്നു എന്നത്രേ അങ്ങനൊരു സ്ഥാനത്തായിരുന്നു ഒരു പാനപാത്രവാഹകൻ ഒരു പഴയ നിയമ വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് ഒരു പാനപാത്രവാഹകൻ വളരെ ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്ന ആളും ശാരീരിക സൗന്ദര്യത്തിൽ എടുത്തു പറയത്തക്ക വ്യക്തിയുമായിരുന്നു എന്നത്രേ അങ്ങനെയുള്ളവരെ മാത്രം തെരഞ്ഞെടുത്തിരുന്നുള്ളൂ അവൻ്റെ ഉത്തരവാദിത്വത്തിന്റെ രഹസ്യ സ്വഭാവം മൂലവും രാജസന്നിധിയിൽ നിരന്തരമായി നിന്നിരുന്നത് മൂലവും അവൻ വലിയ ഒരു സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു പല പാനപാത്രവാഹകന്മാരും തങ്ങളുടെ സ്ഥാനത്തെ മുതലെടുക്കുമായിരുന്നു രാജാവിന് അടുത്ത ആലോചന പറയുന്നവരായിരുന്നു ഈ പാനപാത്രവാഹു അമ്മ നെഹമ്യാവ് അർദ്ധശ്രിഷ്ട രാജാവുമായി അടുത്തൊരു ബന്ധം പുലർത്തിയിരുന്നു എന്നാൽ അവന് അവൻ്റെ ഹൃദയത്തിലൊരു ഭാരമുണ്ടായിരുന്നു രാഷ്ട്രീയമായ ഒരു കാര്യം അവന് സാധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഒരു ശിലിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു എന്ന് അവൻ കേട്ടപ്പോൾ ദൈവം തന്നോട് പറയുന്നതായി നെഹമ്യാവ് കേട്ടത് ആ മതിൽ പണിയുന്നവർക്ക് നേതാവായിരിക്കുവാൻ ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ ജോലിക്ക് വേണ്ടിയുള്ള എൻ്റെ മനുഷ്യൻ നീയാകുന്നു എന്നത്രയും തൻ്റെ സ്വാധീനമോർത്ത് രാജാവിൻ്റെ സന്നിധിയിൽ ചെന്ന് ശുപാർശ ചെയ്യുന്നതിന് പകരം നെഹമ്യാവ് നടത്തിപ്പിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈ പുസ്തകം മുഴുവൻ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു നെഹമ്യാവിനെയാണ് നാം കാണുന്നത് അവൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു രണ്ടാം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം മുതൽ നാം നെഹമ്യാവിനെ ഒരു പണിക്കാരനായിട്ടാണ് കാണുന്നത് അവൻ അതിൽ വളരെ ബുദ്ധിയോടെ പ്രവർത്തിച്ചു എന്ന് കാണുന്നു പ്രതികൂലങ്ങൾ വളരെയേറെ ഉണ്ടായിരുന്നിട്ടും പരിമിതികൾ ഒട്ടനേകമുണ്ടായിരുന്നിട്ടും നെഹമ്യാവ് തന്റെ പണിയിൽ മുന്നേറി അവൻ ആ കാര്യത്തിൽ കൃതാർത്ഥനായി ഒടുവിലായി ഒരു ദേശാധിപതിയായിട്ടാണ് നാം കാണുന്നത് അവൻ വളരെ വ്യക്തമായി ചിന്തിച്ചിരുന്ന ഒരു നേതാവായി അവൻ തന്റെ ജോലികൾ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നിർവഹിച്ചു ജനങ്ങളെ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിലേക്ക് തിരിക്കുന്ന ആളുകളെ അവൻ ഭരണമേൽപ്പിച്ചു അതേ സുഹൃത്തായി ഈ സംഭവത്തിലൂടെ നമുക്കൊരു വലിയ പാഠം പഠിക്കുവാനുണ്ട് തുറന്നു പറയുമ്പോൾ അവഗണനയാൽ നമ്മുടെ ജീവിതങ്ങളുടെ മതിലുകൾ പലപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ് അതെ മതിലുകൾ വീണ്ടും പണിയുവാൻ നമ്മെ സഹായിക്കുന്ന നേതാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് പുനർനിർമ്മാണത്തിന്റെ പണി നമ്മിൽ തുടരുന്നത് അവനാണ് നമ്മുടെ ജീവിതത്തിന്റെ മതിലുകളുടെ സ്ഥിതിയെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കുവാൻ അവൻ ആവുന്നതെല്ലാം ചെയ്യാറുണ്ട് എന്നാൽ ചിലപ്പോൾ അവൻ പറയുന്നത് എന്തെന്ന് നാം കേട്ടെന്ന് വരില്ല കേൾക്കുവാൻ കഴിയാത്തതല്ല നാം ശ്രദ്ധിക്കാറില്ല ജീവിതത്തിൻ്റെ മതിൽ തകരുവാൻ തുടങ്ങിയത് വളരെ സാവധാനത്തിലാണ് ആദ്യം ഒരു ചെറിയ കല്ലുളങ്ങി അതിനുശേഷം ഭിത്തിയിൽ ഒരു പൊട്ടൽ കാണുകയുണ്ടായി അത് പിന്നീട് അടർന്നു പോകുകയും ഒരു വിള്ളലുണ്ടാവുകയും ചെയ്യുന്നു വീണ്ടും അവഗണിച്ചതിനാൽ ആ വിള്ളലിലൂടെ ജഡീകത്വത്തിൻ്റെ കള വളരുവാൻ തുടങ്ങി അങ്ങനെ ശത്രു താങ്കളുടെ ജീവിതത്തിൽ നിയന്ത്രണം ഏറ്റെടുത്തു താങ്കളെ ഒരു നല്ല വിശ്വാസിയായിട്ടായിരിക്കും എല്ലാവരും അറിയുന്നത് എന്നാൽ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം തങ്ങളുടെ ആത്മിക ജീവിതത്തെ സംരക്ഷിക്കുവാനും നിലനിർത്തുവാനുമായുള്ള ആ മതില് ഒരുപക്ഷെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയായിരിക്കും സ്വാർത്ഥത അച്ചടക്കമില്ലായ്മ നീട്ടി നീട്ടി വെക്കുക ദുർനടപ്പ് ദൈവിക കാര്യങ്ങൾക്ക് സമയമില്ലായ്മ ദൈവത്തിന് സമയം നൽകാത്തത് അനുരഞ്ജനം മറുതലിപ്പ് അങ്ങനെ അങ്ങനെ പലതും വന്ന് അതിൻ്റെ ദുഷിച്ച വിത്ത് ആ വിള്ളലുകളിൽ വിതറിയിരിക്കുകയാണ് അവിടെ കളകൾ വളർന്ന് മരണത്തിനായുള്ള ഫലം കായ്ക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു താങ്കളുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചൊരു ഗൗരവമായ പരിശോധന നടത്തുക തന്റെ പദ്ധതി താൻ ഭരമേൽക്കുന്നതിനു മുൻപ് നെഹമ്യാവ അതിനെക്കുറിച്ച് അറിവുള്ളവനും കരുതലുള്ളവനുമായിരുന്നു ഒന്നാമത്തെ പ്രവർത്തനം ഒന്ന് വിലയിരുത്തുക അതായിരുന്നു